യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ, പക്ഷേ ഒരു പക്ഷേ വേണ്ട, എടുത്ത് റെഡിയാവും. എന്താ ഭാനുമ്മ ഞാൻ ചെയ്യണ്ടേ? സത്യം പറയുന്നതിലും കാര്യമുണ്ടോ മോളെ? നീ പോയി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വാ, അപ്പൊ തന്നെ മനസ്സിനൊരു സമാധാനാവും. ഇന്ദ്രനേതായാലും അവരെ കാണാൻ പോയതല്ലേ, സുശീല ഉടനെ എങ്ങും തിരിച്ചു വിടില്ല. എന്നാലും ഇന്ദ്രേട്ടന് വാക്ക് കൊടുത്തിട്ട്? അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട, തെറ്റ് ഇന്ദ്രന്റെ ഭാഗത്ത് തന്നെയാ. ആ മോള് പോയി റെഡിയാക. ചെല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ വീട് വിൽക്കലല്ലാതെ മറ്റൊരു മാർഗവും നമുക്ക് മുന്നിലില്ലല്ലോ. അച്ഛൻ പറയുന്നത് ശരിയാ, പക്ഷെ ആവശ്യക്കാരായി നമ്മൾ നിൽക്കുമ്പോ പാർട്ടി വില കുറയ്ക്കുമോന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടുകൂടിയാ ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ വേണ്ടെന്ന് പറഞ്ഞ. കുറച്ചു നാളത്തേക്ക് സാവകാശം കിട്ടിയ ദാസങ്ങൾ പറഞ്ഞ പോലെ ഗൾഫിലെ മറ്റോ പോയി ഞാൻ തന്നെ ഈ കടങ്ങളെല്ലാം വീട്ടാം. നമ്മൾ പറയുന്നത് പോലെ കടം തന്ന ആൾക്കാര് നിൽക്കില്ലല്ലോ രഘുവേട്ട. അതെ, പിന്നെ രഘു ഇവിടെ തന്നെ ഉണ്ടാവണം, അതും എന്റെ ഒരു ആഗ്രഹം. പക്ഷെ അമ്മാവ, അമ്മാവിന്റെ പേരിൽ ആകെയുള്ളതാ വീടും സ്ഥലവും മാത്രമോ? അതും കൂടി ഞാൻ നഷ്ടപ്പെടുത്തിയ. നിങ്ങൾ മക്കൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നഷ്ടപ്പെടുത്താനും ഞാൻ തയ്യാറാ. അതൊക്കെ ശരിയാ, പക്ഷെ മഞ്ചാടിക്ക് വേണ്ടി അച്ഛൻ കരുതി വെച്ചിരുന്നതല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തില് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ സഹായിക്കാൻ ആരുടെയും കയ്യിൽ 10 പൈസയില്ല. എന്നെ കുറിച്ച് ഓർത്ത് ഇവിടെ ആരും വിഷമിക്കണ്ട. പിന്നെ ഉടനെ ഒരു വിവാഹമൊന്നും എന്റെ കാര്യത്തിൽ വേണ്ട. അച്ഛന്റെ ആഗ്രഹം പോലെ പഠിച്ച് നല്ലൊരു ജോലി നേടണം. അല്ലാതെ ഈ കുടുംബം വിറ്റുള്ള വിവാഹത്തിനൊന്നും ഞാൻ സമ്മതിക്കില്ല. മഞ്ചാടി പറഞ്ഞതാ ശരി, പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് വിദ്യാഭ്യാസം തന്നെയാ. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുക എന്നൊരു ചിന്ത മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. പിന്നെ മഞ്ചാടി, അവൾക്ക് ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത്, ഏട്ടന്മാരും ഇല്ലേ? പഞ്ചരത്നം വിറ്റ ശേഷം കടം വീട്ടി കഴിഞ്ഞ് ബാക്കി വരുന്ന പണം കൊണ്ട് ഒരു കുഞ്ഞു സ്വർഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് നിങ്ങൾ എല്ലാവരും എനിക്കൊപ്പം നിൽക്കണം. അതിലെന്താ സംശയം, ഞങ്ങളെല്ലാവരും അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടോ? സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഒന്നും ചെയ്യാത്തത്. ശബരിക്ക് ചെയ്യാനാവുന്നതിന്റെ ഇരട്ടി സഹായം ശബരി എനിക്കൊണ്ട് ചെയ്തതല്ലേ. നിങ്ങൾ ഒരേ മനസ്സോടെ പരസ്പരം സഹായിച്ച് കഴിയുന്നത് കാണുക എന്നുള്ളതാ എന്റെ സന്തോഷം. ആരോ വന്നു തോന്നുന്നു, ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്റെ 5 മക്കളും അവരുടെ ഭർത്താക്കന്മാരും ഒന്നിച്ച് സന്തോഷത്തോടെ എനിക്കൊപ്പം ഉണ്ടാവുന്നതിനപ്പുറം എന്ത് ഭാഗ്യ എനിക്കുണ്ടാവേണ്ടത്. എല്ലാം ശരിയാ കൊച്ച. അതെ, എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുന്ന അനന്തമാഷിന്റെ മക്കളല്ല ഞങ്ങള്. ഈശ്വരൻ ഞങ്ങൾ ആരെയും അങ്ങനെ കൈവിടില്ല. ഇന്ദ്രനോട് പറയണ്ട വന്നേ. നിങ്ങളൊക്കെ എന്തിനെ പേടിക്കുന്നേ? വിവാഹം കഴിച്ചു വിട്ടെന്ന് കരുതി ഏട്ടത്തിക്ക് അച്ഛനെ കൂടെ പറപ്പോളെയും കാണാൻ പാടില്ലാന്നുണ്ടോ? ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് സത്യ. പക്ഷേ ഈ പക്ഷിയാണ് കുഴപ്പം. ഏട്ടൻ ഏട്ടന്റേതായ എല്ലാ സ്വാതന്ത്ര്യവും ആ വീട്ടിലുണ്ട്. ഏട്ടത്തിക്ക് മാത്രമായിട്ടത് നിഷേധിക്കുമ്പോ
അതിന് സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. ധൈര്യമായിട്ട് ചോദ്യം ചെയ്യണം. ചോദിക്കാൻ പേടിച്ചിട്ടൊന്നും അല്ല സത്യം, പക്ഷേ അനുവിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഞാൻ കാരണം എന്റെ അച്ഛനും രഘുവേട്ടനും പലപ്പോഴും മിണ്ടാതിരിക്കുന്ന സത്യ. ഇത്തവണ ഞങ്ങൾ എന്ത് തെറ്റെയ്തിട്ടാ ഇന്ദ്രൻ അങ്ങനെയൊക്കെ പെരുമാറിയത്? അതൊക്കെ കഴിഞ്ഞില്ലേ. എന്റെ മക്കൾക്ക് സമാധാനത്തോടു കൂടിയുള്ള ഒരു ദാമ്പത്യം ഉണ്ടാവണം. അതിന് ആരുടെ മുമ്പിൽ താഴാനും എനിക്ക് യാതൊരു മടിയില്ല. ഈ ചിന്താഗതി ആളുകൾ മുതലെടുക്കാം മാഷേ, അതാദ്യം മനസ്സിലാക്കും. ഇപ്പൊ തന്നെ നിങ്ങളെയൊക്കെ കാണാഞ്ഞിട്ട് വിഷമം ഉള്ളിൽ ഒതുക്കി കഴിയായിരുന്നു എടത്തി. ഞാനാ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അല്ലേ എടത്തി? എന്റെ വീട്ടിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു വാക്കുകൊണ്ട് ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും എനിക്ക് സാധിച്ചില്ലല്ലോ. അതാ എനിക്കുള്ള സങ്കടം. നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാലോ അനു, അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അതെ അനുചേച്ചി, ചേച്ചിയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഏതായാലും അനുചേച്ചിയുടെ മനസ്സ് മനസ്സിലാക്കി ഇവിടേക്ക് കൊണ്ടുവരാൻ സത്യ നിനക്ക് തോന്നിയില്ല, അത് തന്നെ ഭാഗ്യം. ഇന്ന് ട്രിപ്പ് പോകണ്ടാണ് സാറേ. ചേട്ടാ പ്ലീസ്, നിങ്ങളുടെ ക്യാഷിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാ. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ക്യാഷ് ഞാൻ സെറ്റിൽ ചെയ്യാം. ഇന്നത്തേക്ക് കൂടി ഡീസൽ കൊടുക്കണം. സത്യം സാറിന് അറിയാലോ ഞാൻ വെറും ഒരു സ്റ്റാഫ് മാത്രം. അറിയാം, പക്ഷേ ചേട്ടൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ട്രിപ്പ് മുടങ്ങിയാ അത് വലിയ പ്രശ്നമാവും. എന്നെ വിശ്വസിക്കാം, നാളെ വെളുപ്പിന് നിങ്ങളുടെ പേയ്മെന്റ് ക്ലിയർ ചെയ്യാം. ശരി സാറിനെ വിശ്വസിക്കുന്നു, ഇന്നും കൂടി ഡീസൽ കൊടുക്കാം, പക്ഷേ രാവിലെ പേയ്മെന്റ് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ഞാൻ ഏറ്റൊന്ന് പറഞ്ഞല്ലോ. ശരി എന്നാ ഞങ്ങൾ ഇറങ്ങാം. ആ നിങ്ങൾ ചെന്ന് ഡീസൽ അടിക്ക്, ട്രിപ്പ് വൈകാൻ പാടില്ല. ശരി സാർ എന്നാ വരട്ടെ. എന്തൊക്കെയാ പ്രതിഭ ഇവിടെ നടക്കുന്നേ? ഇതാ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ, ഞാൻ എന്ത് ചെയ്യണ സാറേ? ഇന്ദ്രയുടെ ഇത് എന്തു ഭാവിച്ചാ? നശിക്കാൻ ഉറപ്പിച്ചു തന്നെയാണോ? എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഇങ്ങനെ പോയാ ഇത് വലിയ പ്രശ്നമാകും, അത് ഉറപ്പാ. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഡോക്ടർ. മയക്കുമരുന്നിന് അടിമയായി ഞാൻ എന്നെ തന്നെ മറന്നുടങ്ങിയ അവസ്ഥയിൽ നിന്നാ ഡോക്ടർ എന്നെ തിരിച്ചു തന്നത്. ഞാൻ ഒരിക്കലും ഡോക്ടറെ മറക്കില്ല. ഈ വിശ്വാസവും ഈ വാക്കുകളുമാണ് മനസ്സെന്ന ഈ സ്ഥാപനത്തിന്റെ ഊർജം. പിന്നെ ശ്യാമിനെ പോലെ എന്നോട് നന്ദി പറഞ്ഞ് ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് സത്യം ചെയ്തു പോകുന്ന ചിലരെങ്കിലും ആ വാക്ക് തെറ്റിച്ച് സ്വയം ഇരിഞ്ഞടങ്ങിയിട്ടുണ്ട്. അത്തരക്കാർ അവരെ മാത്രമല്ല വഞ്ചിക്കുന്നത്, അവരെ സ്നേഹിച്ചവരെയും അവർക്കൊരു ജീവിതം കൊടുത്തവരെയും കൂടിയാണ്. ശ്യാമ ഒരിക്കലും അതിലേക്ക് പോകില്ലെന്നാണ് എന്റെ വിശ്വാസം. ഇല്ല ഡോക്ടർ, എനിക്കിത് പുതിയ ജീവിതമാണ്. അല്ലാതെ പഴയ ജീവിതത്തിന്റെ ബാക്കിയായിരിക്കില്ല തുടർന്നുള്ള എന്റെ ജീവിതം. എനിക്ക് എന്റെ പുതിയ ജീവിതത്തെ കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ട്. ഞാൻ തനിച്ചല്ലെന്നും ആരൊക്കെയോ എന്റെ കൂടെ ഉണ്ടെന്നുള്ള സുരക്ഷിത ബോധവും എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊന്ന് ഉറച്ചു നിന്നോട്ടെ ഡോക്ടർ. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ ഈ ശ്യാമും ഒരംഗമായി ചേരും. മതി, ഇത്രയും കേട്ടാ മതി. ഇത് ശ്യാമിന്റെ ഫോണാണ്, ഇനി മുതൽ ശ്യാമിന് ഈ ഫോൺ ഉപയോഗിച്ച് തുടങ്ങാം. പക്ഷേ സൂക്ഷിക്കണം, ഇതിൽ മിത്രങ്ങളും ശത്രുക്കളും ഉണ്ട്. അവരെ വേർതിരിച്ച് കാണാനും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കാനും മനസ്സിനെ പാകപ്പെടുത്തണം. ഞാൻ പറയുന്നത് ശ്യാമിന് മനസ്സിലാകുന്നുണ്ടല്ലോ. ഉം
വളരെ അത്യാവശ്യഘട്ടത്തിൽ മാത്രമേ ഞാനിത് ഉപയോഗിക്കൂ. ഓക്കെ, എന്നാ ഇറങ്ങിക്കോളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. സോന, ശ്യാമനൊപ്പം ചെന്നോളൂ. ശരി ഡോക്ടർ. മെഡിസിനൊക്കെ കൃത്യസമയത്ത് തന്നെ എടുത്ത് കഴിക്കണം. ആരും എടുത്തുതരാനുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും എന്നെ സ്വയം ചെയ്ത് ശീലിക്കണം. വീട്ടിൽ എന്തെങ്കിലും അസൗകര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അമ്മ ഏട്ടനെ വിളിച്ച് പറയണം. മെഡിസിന്റെ ഭാഗമായ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഡോക്ടറോട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് തന്നോളാം. എന്റെ നമ്പർ ശ്യാമന്റെ ഫോണിൽ കാണുമല്ലോ അല്ലേ? ഒന്നും മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞിട്ടില്ല. എന്തെങ്കിലും മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിനെ ലഹരി മരയിപ്പിച്ചതുകൊണ്ട് മാത്രം. പിന്നെ ഏട്ടനാണ് ഇവിടുത്തെ ബില്ലും വീടിന്റെ അഡ്വാൻസും ഒക്കെ കൊടുത്തത്. അച്ഛനെ വിളിച്ച് ആ പണം എത്രയും വേഗം അയച്ചു കൊടുക്കാൻ പറയണം. അതുപോലെ അദ്ദേഹത്തോട് വേഗം വരാനും പറയണം. പറയാം. ഇന്ദ്രേട്ടനെ ഒരുപാട് പിഴിഞ്ഞതല്ല ഞാൻ. ഇനി സോനയുടെ ഏട്ടനെ ഒരു നഷ്ടം ഉണ്ടാക്കില്ല ഞാൻ. അല്ല, നീ ഞങ്ങളോട് വരുന്നില്ലേ സോനെ? ഇല്ല, ഞാനെന്തിനാ വരുന്നേ? എനിക്ക് സ്ഥാപനത്തിനുള്ള പേഷ്യന്റിനെ പരിചരിക്കുന്ന ഡ്യൂട്ടിയേ ഉള്ളൂ. ശ്യാമിന് പകരം പുതിയ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മതി, എന്തു പറഞ്ഞാലും നിനക്ക് ജോലിയുടെ വിചാരമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മയും ചേട്ടനും അല്ലേ ശ്യാമിനെ ഇവിടുന്ന് കൊണ്ടുവന്നത്. ഇവൻ ഇവിടുത്തെ വെറും ഒരു പേഷ്യന്റ് മാത്രമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട കാര്യം എന്താ? ഇതിന് എന്റെ അടുത്ത് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, ഇപ്പൊ പറയുന്നില്ല. നീ ഇനി പറഞ്ഞാലും പിന്നീട് അത് തിരുത്തേണ്ടി വരും. ശ്യാം, വണ്ടി കയറ്, നമുക്ക് പോവാം. അമ്മേ, കയറ്. അമ്മയ്ക്ക് എന്റെ കൂടെ വന്നേ പിന്നെ തീർത്ത ഒരു വിശ്രമം ഇല്ല അല്ലേ? വയസ്സാം കാലത്ത് എന്റെ കൂടെ കിടന്ന് കഷ്ടപ്പെടാനായി പോയല്ലോ യോഗം. അങ്ങനെ കഷ്ടപ്പാടെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. നീ ജോലിക്ക് പോയാ എനിക്കിവിടെ കുഞ്ഞിനെ നോക്കിയിരിക്കാലത് വേറെന്താ പണി? എനിക്ക് നിന്നെയും മോളെയും കുറിച്ച് ഓർത്തുള്ള ആദ്യ മോളെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാവലിരിക്കുന്നതേ നിനക്കും മോൾക്കും ഒരു പോറലും ഏൽക്കാതിരിക്കാനാ. കഴിക്ക്. ദൈവം അതിനുള്ള വഴിയൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. നിന്റെ മോളെ ഓർത്തെങ്കിലും നീ ആ വഴിക്ക് വരൂന്നാ എന്റെ പ്രതീക്ഷ. അമ്മ കഴിക്കുന്നില്ലേ? ആ, നീ കഴിക്ക്. ഇടയ്ക്ക് മോളെ ഉണർന്ന് കരഞ്ഞാലേ നീ കഴിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോവും. ഇപ്പൊ ഉറങ്ങിയല്ലേ ഉള്ളൂ, ഇനി ഉടനെ ഉണരാനൊന്നും പോകുന്നില്ല. ഈ വീട് നിറയെ കൊതുക. നിന്റെ മുറിയിൽ വൈകിട്ട് ഞാൻ കുന്തിരിക്കാൻ പോയിക്കുന്നോണ്ടാ മോൾ ഇങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നത്. ചുറ്റും വെള്ളക്കെട്ട് അഴുക്കുചാലും ഒക്കെ ഉള്ളോണ്ടാ. ആ,
നമ്മുടെ വീട് നമ്മൾ തന്നെ സൂക്ഷിച്ചല്ലേ പറ്റൂ. ആ പക്ഷേ അവിടെ ഇങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലവും നല്ല വീടുമാ. അവിടെയാവുമ്പോ നല്ല സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യാം. എവിടെയാവുമ്പോ? അല്ല, ശ്യാമിന്റെ വീട്ടിലേ. ഇത്തിരി വാടക കൂടുതലാണെങ്കിൽ എന്താ, നല്ല വൃത്തിയും വെടിപ്പും അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത്രയും വാടക അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ഇപ്പൊ അങ്ങനെ ഒരു വീടെടുത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതെന്താ? എന്റെ അമ്മേ, ശ്യാം ഒരു വലിയ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ. അയാളെ ഇതുപോലെ തനിച്ചൊരു വീട്ടിൽ നിർത്തുന്നത് റിസ്ക് ആണ്. രാത്രിയിൽ ആ വീട്ടിൽ തനിച്ച് കിടക്കാനൊന്നും ശ്യാമിന് പറ്റില്ല. എന്നാ ആര് പറഞ്ഞു? ഞങ്ങൾ അവിടുന്ന് വരുമ്പോഴേ അവൻ വലിയ സന്തോഷത്തിലായിരുന്നു. അമ്മ അവനോട് താമസിക്കാൻ പേടിയുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയില്ല. അവൻ അങ്ങനെ പറഞ്ഞതുമില്ല. അത് അപ്പഴല്ലേ, ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോ അവിടെ ഒന്ന് കേറിയായിരുന്നു. ആണോ? അപ്പോ നിനക്ക് അവന്റെ കാര്യത്തിന് ശ്രദ്ധയുണ്ടല്ലോ അല്ലേ? അത് മതി. ഞാൻ ശ്രദ്ധിക്കാതിരിക്കുന്നത് എങ്ങനെയാ? എന്റെ പേഷ്യന്റ് ആയിരുന്നില്ലേ ശ്യാം? അയാളെ ഡിസ്ചാർജ് ചെയ്ത് വേറെ എവിടെയെങ്കിലും ആയിരുന്നു കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്കൊരു ടെൻഷനും ഇല്ല. ഇതിപ്പോ എന്റെ മൂക്കിന്റെ താഴെ തന്നെ, അതുകൊണ്ട് കേറി നോക്കിയെന്നേ ഉള്ളൂ. അല്ല, എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു എന്ന് പറ? ഞാൻ ചെല്ലുമ്പോ ആകെ വിഷമിച്ചിരിക്ക. ഹോട്ടലിൽ നിന്ന് കൊണ്ടുവച്ച ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഒറ്റപ്പെട്ടു പോയതുപോലെയൊക്കെ തോന്നുന്നു. പിന്നെ രാത്രി കഴിക്കാൻ സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് കിട്ടുമെന്ന് വരെ ചോദിച്ചു. അയ്യോ എന്റെ ഭഗവാനെ, അതൊക്കെ കൊടുക്കാവോ? അല്ല, നമുക്കേ മോളെയും കൂട്ടി അവിടെ പോയി കിടന്നാലോ? അവനൊരു ധൈര്യത്തിന്. അതൊന്നും ശരിയാവില്ല. ഞാൻ ഡോക്ടറെ വിളിച്ച് ഇന്ന് നൈറ്റിലേക്ക് ഒരു സ്റ്റാഫിനെ ശ്യാമിന്റെ അടുത്തേക്ക് അയക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. രണ്ടു ദിവസം കൊണ്ട് ശ്യാം ആ വീടുമായിട്ട് പൊരുത്തപ്പെട്ടാ മതിയായിരുന്നു. അല്ല, നീ കഞ്ഞി മുഴുവൻ കഴിച്ചില്ലല്ലോ. എനിക്ക് മതി, ഇനി അമ്മ എടുത്ത് കഴിക്കാം. ആ അമ്മേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റുമായി അമ്മ ശ്യാമിന്റെ അടുത്ത് പോണം. എന്നിട്ട് നിർബന്ധിച്ച് കഴിപ്പിക്കണം. ആരെങ്കിലും എടുത്തു കൊടുക്കാത്തൊന്നും അയാൾ കഴിക്കുമെന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെയാണെങ്കിലേ, രാവിലെ നീ ജോലിക്ക് പോകുമ്പോ ഞാൻ ആഹാരം തന്നൂടാ. നിനക്കെന്തായാലും അതുവഴിയല്ലേ പോവേണ്ടത്. നീ ആവുമ്പോ അവൻ വേഗം കഴിച്ചോളൂ. ആ പൂതി അമ്മ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ശ്യാം ഇപ്പൊ എന്റെ പേഷ്യന്റ് പോലും അല്ല. അയാളെ കാശ് മടക്കി ഡിസ്ചാർജ് ചെയ്ത് വീടെടുത്ത് താമസിപ്പിച്ചിരിക്കുന്ന അമ്മയേട്ടനും കൂടിയല്ലേ. നിങ്ങൾ തന്നെ അയാളുടെ കാര്യങ്ങൾ നോക്കിയാ മതി. പിന്നെന്തിനാ നീ ജോലി കഴിഞ്ഞ് വരുമ്പോ അവിടെ ഇറങ്ങി അവന്റെ കാര്യം അന്വേഷിച്ചത്? അതൊരു മാനുഷിക പരിഗണനയായിട്ട് കരുതിയാ മതി. അതും കൂടി നിങ്ങൾ ഇല്ലാതാക്കരുത്. പെണ്ണ്. ശ്യാമിന്റെ അച്ഛൻ വന്നാ ഇതൊക്കെ അങ്ങ് മാറും. നീ എന്താ വിനി ഒന്നും മിണ്ടാത്തത്? ഇന്ന് ബാങ്കിൽ പോയിട്ട് പണം എടുത്തോണ്ട് വരണ്ടേ? എന്നെ പറ്റിക്കുവാണോ? അവര് വരുമ്പോ പണം കൊടുക്കാന്ന് വാക്ക് പറഞ്ഞതല്ലേ. മോനെ, നീ നേരത്തെ തന്നെ ബാങ്കിൽ പോയാ പണം എടുത്തു വെക്ക്. ആബാധ്യത ഒഴിഞ്ഞ സമാധാനം ആവുമല്ലോ. ഈ ബാധ്യത ഒഴിയുന്നതിന്റെ അല്ല, എന്റെ കയ്യിലുള്ളതെല്ലാം പോയി ഞാൻ പാപ്പരാവുന്നത് കാണുന്നതാണ് നിങ്ങൾക്കൊക്കെ സന്തോഷം. എടാ, നീ എന്താടാ ഈ പറയുന്നേ? നിന്റെ സംസാരം കേട്ട തോന്നുമല്ലോ ചീരുമുള്ള പണം എടുത്ത് ദൂർത്തടിച്ചാണെന്ന്. എനിക്ക് ഇതന്നെ വേണോ അച്ഛാ? വിനയേട്ടൻ ഇപ്പൊ ചിന്തിക്കുന്ന പോലെ ഞാൻ അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. മനസമാധാനം തരില്ല. ഇതിലും ഭേദം നീ പണം കടം വാങ്ങി തരാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഇപ്പൊ എന്റെ കയ്യിലുള്ള കാശും കൊടുക്കണം, എല്ലാരുടെയും പ്രഭാഷണം കേൾക്കണം. മോനെ വിനയ, നിന്നെ സ്നേഹിക്കുന്നവരാ ഈ വീട്ടിൽ നിനക്ക് ചുറ്റുമുള്ളത്. ഞങ്ങളെല്ലാം നിന്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഏയ് അല്ലല്ലേ, നമ്മളൊക്കെ അവന്റെ ശത്രുക്കളല്ലേ. അവനെ നശിപ്പിക്കാനല്ലേ നമ്മൾ ഓരോന്ന് പറയുന്നേ. ഞാൻ ഒന്നും ഇല്ലാത്തവനായിട്ട് ഗതികെട്ട് നടക്കുന്നത് കാണാനല്ലേ നിങ്ങൾക്കൊക്കെ ഇഷ്ടം. പലിശ കൊടുക്കേണ്ട ഡേറ്റിന് ഞാൻ പലിശ കൊടുക്കാന്ന് പറഞ്ഞതല്ലേ. അപ്പൊ അത് പോരാ. വേണ്ട വിനേട്ടൻ, ഒന്നും പറയണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ ജോലിക്ക് പോയി തുടങ്ങി ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലല്ലോ. തുടങ്ങി എന്തെങ്കിലും ഒരു കാരണം നോക്കി നിൽക്കുവാ ജോലിക്കെന്നും പറഞ്ഞ് കെട്ടിപ്പെറുക്കി ഇറങ്ങാൻ. എടാ, അവള് പറഞ്ഞ എന്താ തെറ്റ്?
നീ ഇന്ന് ആ പണം കൊടുത്തില്ലെങ്കില് ഞാനും ലതികയും അവളുടെ ഒപ്പം നിൽക്കും. അവൾ എവിടെ വേണമെങ്കിലും ജോലിക്ക് പോയിക്കോട്ടെ. ആ ഞാൻ കാശെടുത്ത് തരാം. മാസം പിടിക്കാനായിട്ട് മോൾ ഇതിനൊന്നും വിഷമിക്കേണ്ട. അവന്റെ സ്വഭാവം മോൾക്ക് അറിയാവുന്നതല്ലേ. മോള് സമാധാനായിട്ടിരിക്കും. അതെ, ഈ തുള്ളലും ദേഷ്യമൊക്കെ വെറും പ്രഹസന മോളെ. ഓ, അത് കണ്ട് നമ്മളങ്ങ് പേടിക്കുന്ന അവന്റെ വിചാരം. ഇപ്പൊ ഇതിലൊന്നും എനിക്ക് യാതൊരു വിഷമം തോന്നാറില്ല. എന്റെ മനസ്സൊക്കെ എന്നെ മരവിച്ചു കഴിഞ്ഞു. മോളെ മോളെ പാവം മോള്, അതിന്റെ ഒരു വിധി. അതെ, എല്ലാം നമ്മുടെ മോൻ കാരണമല്ലേ. അനുഭവിക്കാം. ഇതെന്താ പതിവില്ലാത്തൊരു വരവ്? ആഹാ, ഇതാര്? ഭാനുവും ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ അനുവിനും കുഞ്ഞിനും പിന്നെ വേറെ ആരാ കൂട്ട്? ആ, നീ എന്താ സുശീലെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ആഹാ, അതെന്താ, എന്റെ വീട്ടിൽ വരാൻ മുന്നറിയിപ്പൊക്കെ വേണോ? ഇത് അമ്മയുടെ വീടല്ലേ. ആ, സോനയെക്കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? ശ്യാമമോളെ കണ്ടിട്ട് ഒരുപാട് നാളായി. ആ, സോനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, അതാ വരാഞ്ഞത്. പിന്നെ അവളിവിടെ ഇടയ്ക്ക് വന്ന് എല്ലാവരെയും കണ്ടായിരുന്നല്ലോ. അവള് വന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞപ്പോ എനിക്കും എല്ലാവരും ഒന്ന് കാണാൻ കൊതിയായി. അതല്ലേ വന്നത്? ആ, അത് നന്നായി. ഞങ്ങൾക്ക് നിന്നെ കാണാൻ സാധിച്ചല്ലോ. ശ്യാമിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് സുശീലെ അവന്? അതൊന്നും പറയാറായിട്ടില്ല ഭാനുമ്മേ. സോനയ്ക്കെപ്പോഴും വാശിയ, പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും അവരൊന്ന് ഒരുമിക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ടുകൂടി ഇന്ദ്രനോട് ആലോചിച്ച് ശ്യാമിന് വീടെടുത്തു കൊടുക്കുന്നത്. അത് നല്ല കാര്യാ. സത്യത്തില് ശ്യാം ഒരു പാവ. അവരൊന്നിക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. അതെ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ശ്യാമമോളുടെ അച്ഛനല്ലേ അവൻ. അതുകൊണ്ട് അവരൊന്നിക്കുന്നതാ കുഞ്ഞിന്റെ ഭാവിക്ക് നല്ലത്. നമ്മളാ കഴിയുന്നെല്ലാം ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ഈശ്വരൻ നിശ്ചയം പോലെ വരട്ടെ. എല്ലാം നന്നായി തന്നെ വരും. ഈശ്വരൻ നമ്മളെ കൈവിടില്ല. ഞാൻ ഒരു ചായ എടുക്കാമേ. കഴിഞ്ഞു വീണ്ടും ക്ലാസ് തുടങ്ങല്ലേ? അതെ, എന്നാലും താൻ ജ്യൂസ് കുടിക്ക്. ഡോക്ടർ. എന്താ ഡോക്ടർ? ഞാൻ ഇറങ്ങിക്കോട്ടെ. പുതിയ പേഷ്യന്റിന്റെ കാര്യം ഞാൻ വേണുചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു മനസ്സമാധാനവുമില്ല, അതാ കുറച്ച് നേരത്തെ ഇറങ്ങാന്ന് വെച്ചത്. സോനിക്ക് എന്തിനാ ടെൻഷൻ? ശ്യാം ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയ പേഷ്യന്റ് അല്ലേ. ഒരാള് മിസ്സാവുമ്പോഴാണ് അയാൾക്ക് നമ്മുടെ മനസ്സിൽ എന്ത് സ്ഥാനം ഉണ്ടാകുക എന്ന് മനസ്സിലാവുക അല്ലേ. ഇല്ല ഡോക്ടർ, എന്റെ മനസ്സിനെ ബാധിക്കുന്ന ടെൻഷനൊന്നുമില്ല. ശ്യാമിനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയത് എന്റെ അമ്മയേട്ടനോ? അവർക്ക് ശ്യാമിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അയാൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ എന്റെ അമ്മയേട്ടനും മറുപടി പറയേണ്ടി വരുമല്ലോ എന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. മനുഷ്യ മനസ്സിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു ഡോക്ടറാ ഞാൻ. കുറച്ചു നാളായില്ലേ ഞാൻ സോനയും ശ്യാമിനെയും കാണാൻ തുടങ്ങിയിട്ട്. ശ്യാമിനിപ്പോൾ മയക്കുമരുന്നുള്ള ടെൻഡൻസി കുറഞ്ഞേ ഉള്ളൂ. അതിന് പ്രധാന കാരണം സോനയാ. അവൻ മയക്കുമരുന്ന് ഉപേക്ഷിച്ച് മറ്റൊരു ലഹരിൽ അഭയം കണ്ടെത്തുക. ആ ലഹരിയാണ് സോന. ഡോക്ടർ ഒന്നും പേടിക്കണ്ട, സോനയെ ഒരിക്കലും ശ്യാം ഡിസ്റ്റർബ് ചെയ്യില്ല. താൻ അകന്ന് നിൽക്കുന്തോറും അവന്റെ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ട് അയാളെ പൂർണ്ണമായി രക്ഷിച്ചെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ
വീണ്ടും ഒരുമിച്ചൊരു ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് അതിൽ തെറ്റൊന്നുമില്ല. ഇല്ല ഡോക്ടർ, അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നേ ഇല്ല. എന്നെ ശ്യാമിന് അപകടമൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അയാള് വീണ്ടും മയക്കുമരുന്നിനെ ആശ്രയിക്കാൻ ഇടയുണ്ടോ ഡോക്ടർ? അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സോന. സാഹചര്യമാണ് പലപ്പോഴും വില്ലനാവുന്നത്. മയക്കുമരുന്നടിച്ച ആരെങ്കിലും കണ്ടെത്തുക, ലഹരിയുടെ ഗന്ധം പറഞ്ഞ് അതിന്റെ പുറകെ പോകാൻ തോന്നുക, ആരും തടയാനില്ലെങ്കിൽ അവർ പെട്ടെന്ന് അതിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ശ്യാം അങ്ങനെ എന്തെങ്കിലും തേടി പോയതായിരിക്കും ഡോക്ടർ. ശ്യാം ഇനിയും മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ എന്തായിരിക്കും റിയാക്ഷൻ? എങ്ങനെയും ആവാം, ചിലപ്പോ അക്രമകാരിയായേക്കാം. ഒരാളെ കൊല്ലാൻ പോലുള്ള ധൈര്യവും കരുത്തും അപ്പോഴെ അവർക്കുണ്ടാവും. അതല്ലെങ്കിൽ സ്വയം ജീവനെടുക്കാനുള്ള ചിന്ത, ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലായിരിക്കും ഇത്തരക്കാർക്ക്. രണ്ടും ഒരുപോലെ അപകടമാണ്. ശ്യാമിന്റെ കാര്യത്തില് ഇതൊന്നും സംഭവിക്കില്ലെന്ന് വിചാരിക്കാം. ശരി ഡോക്ടർ, ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ. ഓക്കെ, ഒന്ന് പോയി അന്വേഷിക്കാം. ആന്റി അപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന ഉദ്ദേശത്തിൽ ഇറങ്ങിയതല്ലേ? അതെ, മാഷ് വീട് വിറ്റാലേ രഘു രക്ഷപ്പെടും. രഘു രക്ഷപ്പെട്ടാലോ അവൻ മാഷിനെയും മക്കളെയും സംരക്ഷിക്കും. ആ കുടുംബം അങ്ങനെ സ്വസ്ഥമായിട്ട് കഴിയുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ ഇന്ദ്രൻ വീട് വിൽക്കാൻ സമ്മതം കൊടുത്തിരിക്കല്ലേ? ആന്റിയുടെ വാക്ക് കേട്ട് ഇന്ദ്രനെ സ്വന്തം അച്ഛനെതിരെ തിരിക്കാൻ അനുപമ തയ്യാറാവൂന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? ഹേ, ഇന്ദ്രൻ വീട് വിൽക്കാൻ സമ്മതിച്ചതേ അനന്തമാഷിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അയാളും ആ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അതോടെ തീരുമല്ലോ എന്ന് കരുതിയിട്ടാ. അങ്ങനെ സംഭവിച്ചാൽ അനുപമയ്ക്ക് അവളുടെ ബന്ധുക്കളെയൊക്കെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഇന്ദ്രനെ ആ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം തന്നെ എന്റെയും ആഗ്രഹം. എന്നിട്ടും സുശീലാന്റെ മരുമകളെ കാണാൻ വന്നതിന്റെ ഉദ്ദേശമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ശ്യാമിനും സോനയ്ക്കും അടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. എന്റെ പൊന്നോ, അപാര ബുദ്ധി തന്നെ. അല്ല, സോനയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ശരിക്കും മനസ്സിലാവണമല്ലോ. ശ്യാമിന് വേണ്ട എല്ലാ സഹായവും അവള് ചെയ്യുന്നുണ്ട്, പക്ഷെ അവന്റെ കൂടെ ജീവിക്കാൻ മാത്രം തയ്യാറല്ല. ഇന്ന് ഞാനിവിടെ തങ്ങിയ, നാളെ രാവിലെ ശ്യാമിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ സോനയ്ക്ക് അവിടെ പോയേ പറ്റൂ. ചികിത്സാ കേന്ദ്രത്തിൽ വെച്ച് അവര് തമ്മിൽ കാണുന്നതും ശ്യാമിന്റെ വീട്ടിൽ വെച്ച് കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നീ നോക്കിക്കോ ഹർഷേ, ഞാൻ തിരിച്ചു ചെല്ലുമ്പോഴേക്കും അവര് രണ്ടുപേരും ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കും. ആന്റിയുടെ കണക്കുകൂട്ടലുകളൊന്നും സാധാരണ തെറ്റാറില്ല. അല്ല, ആന്റി ചായ കുടിക്ക്. എന്നാലും വീട് പൊട്ടി ശ്യാം എങ്ങോട്ടാവും പോയത്? അകത്തുനിന്നാണല്ലോ റിങ് കേൾക്കുന്നെ. ശ്യാം ഫോൺ എടുക്കാതെ എങ്ങോട്ടോ പോയി, അല്ലെങ്കിൽ ഇതിനകത്ത് വെച്ച് അവന് എന്ത് സംഭവിക്കാനാ? എങ്ങോട്ടേലും പോയതായിരിക്കും.
അമ്മ ഇന്ന് നാട്ടിലേക്ക് പോയത് എല്ലാത്തിനും കാരണം ഉച്ചയ്ക്ക് ശ്യാമിനെ ലെഞ്ചുമായിട്ട് വന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ആരോടും മിണ്ടാതെ ബോറടിച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങി നടന്നതോ? അമ്മ തിരിച്ചെത്തിയൊന്ന് ചോദിക്കാം, വന്നെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. വലിയ കാര്യത്തിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ട് വന്നാലേ.